ഹലോ, വെൽക്കം ടു ഡെൻസീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രേപ്സിൻ്റെ, അതായത് ഗ്രേപ്പ് ട്രീയുടെ ചുവട്ടിലാണ്. നിറയെ ഗ്രേപ്സ് ആയിട്ട് കിടക്കുകയാണ്. പഴുത്തിട്ടില്ല, പക്ഷേങ്കിൽ കാണാമല്ലോ, നല്ല വലിയ ഗ്രേപ്സാണ്. നാട്ടിലെ കറുത്ത ഗ്രേപ്സ് അതാണിത്. ഒരു ജനുവരി എൻഡ് ഫെബ്രുവരി ഒക്കെ ആകണം ഇതൊന്ന് പഴുത്ത് റെഡിയായി വരണമെങ്കിൽ. നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ജനുവരി എൻഡിലോ ഫെബ്രുവരി ആദ്യമൊക്കെ ആയിട്ട് നമുക്ക് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഡക്ക് കൊണ്ടുള്ളൊരു കറിയാണ്. വെള്ളയപ്പം, പാലപ്പം, പൊറോട്ട, ചപ്പാത്തി, ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണല്ലോ ഡക്ക് കറി. നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതൊരു മൂന്ന് സ്റ്റേജസായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണം ലാസ്റ്റിൽ. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡക്ക് ഒരു പ്രഷർ കുക്കറിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തുടങ്ങാം. നമുക്കപ്പോൾ ഈ താറാവ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം. അപ്പോൾ ഇത് 1.5 കിലോ താറാവാണ് എടുത്തിരിക്കുന്നത്. കാരണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേയുന്നതാണ്. തൊലിയൊന്നും കളയാതെ വേണം താറാവ് ഇറച്ചി റെഡിയാക്കാനായിട്ട്. വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചത്. അവരവരുടെ ഇഷ്ടം പോലെ തന്നെ കഷ്ണത്തിൻ്റെ സൈസ് റെഡിയാക്കാം. ചെറുതായിട്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ താറാവിന് ഒരു ചെറിയ മണം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇത് വിനീഗറിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്മ വയ്ക്കണം. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. കാരണം ഉപ്പ് ചേർത്താലും മീറ്റ് ഹാർഡായി പോകും. അതുകൊണ്ട് ഞാൻ വിനീഗർ മാത്രം പുരട്ടി ഒരു 3-4 മണിക്കൂർ വെച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് നല്ലതുപോലെ കഴുകി മാറ്റിയെടുത്തതാണ്. പിന്നെ നമുക്ക് എടുത്തിരിക്കുന്നത് ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തത്. അവനവൻ്റെ ടേസ്റ്റിനും എരിവിനും അനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക്കാണ്. നമ്മൾ ജിഞ്ചർ ഗാർലിക്ക് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പെപ്പർ, ക്രഷ് ചെയ്ത പെപ്പർ വേണം. പിന്നെ ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങൾ ഈ ഇറച്ചിയിലൊന്ന് തിരുമ്മി പിടിപ്പിച്ച് പ്രഷർ കുക്കറിൽ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനിയൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, അല്ല പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇടേണ്ടത് പെപ്പറാണ്. 1 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കാരണം ഞാൻ ചെറിയ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്തേക്കുന്നത്. മാത്രമല്ല കഷ്ണങ്ങളും വലുതാണ്. അപ്പോൾ അവൻ അറിയാമല്ലോ ഒരു ഇറച്ചി വേകാൻ, അത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലതുപോലെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് പ്രഷർ കുക്കർ റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് വരും. ഞാൻ ചൂടായ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ചൂടായ എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 സവോള, നല്ല വലിയ സവോള ആയതുകൊണ്ടാണ് 5 സവോള എടുത്തത്. അപ്പോൾ ഈ സവോള നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പർ, ഹോൾ പെപ്പർ. ഇനി നമുക്ക് ഒരു പഴുപ്പ് ഉപ്പും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് വെച്ച് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കിത് വഴറ്റണം. ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതായത് ടർമറിക് പൗഡർ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൊറിയാൻഡർ പൗഡർ 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ടെർമറിക്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നമുക്ക് സ്വല്പം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ, അതായത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്നും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ. ഉള്ളി ഒരു വിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് എണ്ണ ഇറങ്ങി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം.
അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇറച്ചി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കാൻ തുടങ്ങാം. കണ്ടില്ലേ, മസാലയൊക്കെ നല്ലപോലെ വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇറച്ചി പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇറച്ചി കണ്ടില്ലേ നല്ല കുക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ആ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി വെള്ളം പോരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ ഫയറിൽ ഇതൊന്ന് കിടന്ന് ഒന്ന് വേകണം. ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം വെള്ളം കുറവായിരുന്നതുകൊണ്ട്. മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഫാറ്റ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഫാറ്റ് അതിനകത്ത് നിന്ന് മാറ്റിക്കളഞ്ഞിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇത്രയും ഫാറ്റൊന്നും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്കിതൊരു ലോ ഫയറിൽ ഒരു 10 മിനിറ്റ്സ് നല്ലതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പെപ്പറും പിന്നെ മെയിൻ ആയിട്ടുള്ളത് തേങ്ങാപ്പാലുമാണ്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ, അത് 1/2 പാല് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റുകയും വേണം. അപ്പോൾ നമുക്കിനി തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ തിളപ്പിക്കരുത്. ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റോളം ചെറിയ തീയിൽ നമ്മൾ മസാലയിൽ ആ ഡക്ക് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. നമ്മുടെ ഡക്ക് കറി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പാലപ്പമാണ്. അങ്ങനെ നമ്മുടെ അപ്പവും താറാവ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ താറാവ് കറി എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.